നമസ്കാരം. ഇന്ത്യ വിരുദ്ധരെന്ന ആരോപണം മാറിക്കിട്ടാൻ യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികർക്ക് രക്തം ദാനം ചെയ്യാം. ജയിലിലെ റേഷൻ വിറ്റ് കിട്ടുന്ന തുക പ്രതിരോധ വകുപ്പ് ഫണ്ടിലേക്ക് നൽകണം. വി എസ് അച്യുതാനന്ദന്റെ ഈ രണ്ട് നിർദ്ദേശവും പണ്ട് തള്ളിക്കളഞ്ഞ സി പി എം കൈക്കൊണ്ടത് അച്ചടക്ക നടപടിയായിരുന്നു. ചൈനയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്ന ബൽറാമിനുള്ള പിണറായിയുടെ മറുപടിയിലും ഉള്ളത് 1962 ചൈനീസ് വിധേയത്വം തന്നെയാണ്. ഈ ഘട്ടത്തിൽ ന്യൂസ് ഇൻഡെപ്ത് ചർച്ച ചെയ്യുന്നു. സ്വന്തം രാജ്യത്തെ സൈനികർക്ക് രക്തം നൽകാൻ ശ്രമിച്ച പാർട്ടി നടപടി നേരിട്ട ലോകത്തിലെ ഏക നേതാവിന്റെ കഥ. മുൻമുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദന് തന്റെ ജീവിതത്തിലെ ആദ്യത്തെ പാർട്ടി അച്ചടക്ക നടപടി നേരിട്ടത് ഇന്ത്യൻ പട്ടാളക്കാർക്കായി രണ്ട് വാക്ക് സംസാരിച്ചതിനാണ്. 1962 ഇന്തോ ചൈന യുദ്ധകാലത്ത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി വി എസിനെ മറ്റ് നേതാക്കളെയും തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടച്ചിരുന്നു. ചൈനീസ് ചാരന്മാർ എന്നൊക്കെയായിരുന്നു അവർക്കെതിരെ അന്ന് ആരോപണം ഉയർന്നത്. ക്വിറ്റ് ഇന്ത്യ സമരകാലം തൊട്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന ഒരു ആരോപണമാണ് അവർക്ക് രാജ്യത്തോടല്ല സാർവദേശീയ തലത്തിലാണ് കൂറ് എന്ന്. 1959 കേരളത്തിൽ ഇ എം എസ് മന്ത്രിസഭയെ കേന്ദ്രം പിരിച്ചുവിട്ടിരുന്നതിന് ഒരു രഹസ്യകാരണമായി പറഞ്ഞതും കമ്മ്യൂണിസ്റ്റുകൾക്ക് ചൈനയോടുള്ള ആഭിമുഖ്യം തന്നെയായിരുന്നു. ദേശവിരുദ്ധത എന്ന ആരോപണം മാറിക്കിട്ടാൻ 1962 വി എസ് മുന്നോട്ട് വെച്ച ഒരു വാക്യമുണ്ടായിരുന്നു. സൈനികർക്ക് രക്തം ദാനം ചെയ്യുക. ജയിലിലെ റേഷൻ വിറ്റ് കിട്ടുന്ന തുകയിൽ മിച്ചം വെച്ച തുക സർക്കാരിന്റെ പ്രതിരോധ വകുപ്പ് ഫണ്ടിലേക്ക് നൽകുക. പക്ഷേ ഇത് ജയിലിലുള്ള മറ്റ് പാർട്ടി നേതാക്കൾക്ക് അത്ര പിടിച്ചില്ല. ഇത് ജയിലിൽ പ്രവർത്തകർ തമ്മിലുള്ള ആശയ സംഘർഷത്തിലേക്ക് വഴിതെളിച്ചു. ഇന്ത്യക്ക് വേണ്ടിയാണ് നാം നിലനിൽക്കേണ്ടത് എന്ന് വി എസ് അഭിപ്രായപ്പെട്ടപ്പോൾ സാർവദേശീയ തൊഴിലാളി ദേശീയതയിൽ ഉറച്ചു നിന്നു. ജയിലിൽ കിടക്കുമ്പോൾ പോലും ഗ്രൂപ്പ് ഉണ്ടാക്കിയ നേതാവ് എന്ന വി എസിനെ പിന്നീട് പരിഹസിച്ചു. 1965 എല്ലാവരും ജയിൽ മോചിതരായപ്പോൾ വി എസിനെതിരെ പാർട്ടിക്ക് പരാതിയെത്തി. തുടർന്ന് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന പേരിൽ ഇദ്ദേഹത്തിന് നടപടിയെ നേരിട്ടു. പക്ഷെ എന്ത് നടപടിയാണ് വി എസിന് നേരെ ഉണ്ടായത് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് അദ്ദേഹത്തെ തരം താഴ്ത്തിയെന്നാണ് പറയുന്നത്. എന്നാൽ ഇക്കാര്യം ശരിയല്ല എന്നും 1964 പാർട്ടി പിളരുന്നതുവരെ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു എന്നുമാണ് സി പി എമ്മിന്റെ മറ്റു നേതാക്കൾ പറയുന്നത്. 1962 വി എസ് അച്യുതാനന്ദനും ജയിലിൽ പാർട്ടിയുടെ കൺവീനറായി പ്രവർത്തിച്ചിരുന്ന ഒ ജെ ജോസഫും തമ്മിലുണ്ടായ സംഘടനാപരമായ തർക്കങ്ങളിൽ പാർട്ടി രണ്ടാളെയും താക്കീത് ചെയ്തു. ഇത് പക്ഷേ ഔദ്യോഗിക രേഖകളിലൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. വലിപ്പച്ചെറുപ്പങ്ങൾ എന്തായാലും നടപടി ഉണ്ടായി എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ദേശീയമായ തൊഴിലാളി ഐക്യമാണോ സാർവദേശീയമായ തൊഴിലാളി ഐക്യമാണോ വേണ്ടത് എന്ന ചോദ്യത്തിൽ ഇ എം എസിന്റെ നയത്തിനാണ് അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലടക്കം മുൻഗണന ആലപിച്ചത്. പിന്നീട് സി പി ഐ ആയ ഒരു വിഭാഗം നേതാക്കൾ ചൈനയോട് മുട്ടാനായി കോൺഗ്രസിന് പിന്തുണ കൊടുക്കണമെന്ന അഭിപ്രായക്കാരായിരുന്നു. എന്നാൽ ഇ എം എസ് അടക്കമുള്ളവർ റഷ്യയോടും ചൈനയോടും തുല്യ സമീപനമെന്ന നിലപാടുമെടുത്തു. ചൈന യുദ്ധത്തിൽ നാം നമ്മുടേത് എന്നും അവർ അവരുടേത് എന്നും പറയുന്ന ഭൂമി എന്ന ഇ എം എസിന്റെ പ്രസ്താവന വലിയ വിവാദവുമായിരുന്നു. അന്ന് ഇന്ത്യക്കൊപ്പം നിന്നു എന്ന തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ ആയിരുന്നുവെങ്കിൽ, അതായത് ബി എസ് നടത്തിയതുപോലുള്ള ഒരു നീക്കം നടത്തിയിരുന്നുവെങ്കിൽ, ആർക്കും ദേശവിരുദ്ധർ എന്ന പേര് അല്ലെങ്കിൽ ആക്ഷേപം കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരിടേണ്ടി വരില്ലായിരുന്നു. ഇന്ത്യ ചൈന യുദ്ധം ഏറ്റവും നഷ്ടമുണ്ടാക്കിയത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് എന്ന് പിന്നീട് വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. കോൺഗ്രസ് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു അന്ന് ഇന്ത്യയിലെ രണ്ടാമത്തെ പാർട്ടി. എ കെ ജി ആയിരുന്നു പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ്. കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ഇന്ത്യയിൽ ഭരണാധികാരം ലഭിക്കുക എന്ന് പൊതുവെ കരുതപ്പെട്ടിരുന്ന കാലം. എന്നാൽ ചൈനീസ് ആക്രമണത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചൈനാനുകൂല നിലപാട്, കമ്മ്യൂണിസ്റ്റുകൾ ചൈന ആചാരന്മാരാണ് എന്നൊരു പ്രതീതി രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടു. നെഹ്റു സർക്കാരിന്റെ വർഗ സ്വഭാവം സാമ്രാജ്യത്ത മുതലാളിത്തമാണ് എന്ന് ആരോപിച്ചുകൊണ്ടും നെഹ്റുവിന്റെ കാഴ്ചപ്പാടുകളെ പിന്തുണച്ചിരുന്ന എസ് എ ഡാങ്കെ പോലുള്ളവർക്കുണ്ടായിരുന്ന സോവിയറ്റ് അനുകൂല നിലപാടിന് നെഹ്റു അനുകൂല നിലപാടാക്കി വ്യാഖ്യാനിക്കപ്പെട്ടു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സോവിയറ്റ് അനുകൂലികളും ചൈന അനുകൂലികളും എന്ന രീതിയിൽ രണ്ട് വിഭാഗങ്ങളും രൂപപ്പെട്ടു. അവരിലെ ആശയ ഭിന്നത മൂർച്ഛിക്കുകയും ഒടുവിൽ പാർട്ടി പിളരുകയും ചെയ്തു. അതിനുശേഷം ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്ഷയിക്കാനും ചിഹ്ന ഭിന്നമാകാനും തുടങ്ങി. പിന്നീട് ഒരിക്കലും ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് പഴയ പ്രതാപം വീണ്ടെടുക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ അവർ അപ്രസക്തമാകുന്ന തോതിൽ ദുർബലമാവുകയും ചെയ്തു. ബി എസിന്റെ നിലപാടാണ് ശരിയെന്ന് ഒരിക്കൽ കൂടി കാലം തെളിയിക്കുകയാണ്.
इंडियन कम्यूनिस्ट पार्टी पिलर्ती नाशनल कौंसिल योग पे जीवच आलाय वी एस आयर के पार्टी अधिकार संस्थान समि अंगंपरा ഇവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതും വിഎസ് മാത്രം. അന്ന് വിഎസ് പറഞ്ഞ പോലെ നിന്നിരുന്നുവെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയുടെ പ്രതിപക്ഷത്തെങ്കിലും ഉണ്ടാകുമായിരുന്നു. സിപിഎം രൂപീകരണത്തിന് ഒരു വർഷത്തിന് ശേഷം അതായത് 1965 അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന ഗുൽസാരിലാൽ നന്ദ ഇങ്ങനെ പറഞ്ഞു, ഏഷ്യയിലെ ചൈനീസ് ആധിപത്യ മോഹങ്ങളുടെയും അതിനായുള്ള തന്ത്രങ്ങളുടെയും അഭിഭാജ്യ ഘടകമായി പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യയിലെ സിപിഎമ്മിന്റെ ലക്ഷ്യം. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടത്തുന്ന ചൈനയെ ഒരു ലജ്ജയുമില്ലാതെ ന്യായീകരിക്കാനും പുകഴ്ത്താനും കമ്മ്യൂണിസ്റ്റ് കവികൾക്കും മറ്റും യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. വോയുടെ കൂട്ടക്കൊലകളെയും ടിയാൻപെൻ സ്ക്വയറിലെ കൂട്ടക്കൊലയെയും ഒക്കെ ന്യായീകരിക്കുകയായിരുന്നു അവർ ചെയ്തത്. ഇഎംഎസ് അടക്കമുള്ള നേതാക്കൾ ടിയാൻപെൻ സ്ക്വയറിൽ നടന്നത് അമേരിക്കയുടെ അട്ടിമറി ശ്രമമാണ് എന്ന് പറഞ്ഞ് ലേഖനം പോലും അന്ന് എഴുതിയിരുന്നു. ഈ കൂട്ടക്കൊലയെ വിമർശിച്ചതിന്റെ ഫലമായി പി ഗോവിന്ദപിള്ളക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുകയായിരുന്നു സിപിഎം. ചിന്താ ജെറോമിനെ പോലുള്ളവർ ചങ്കിലെ ചൈന എന്ന പുസ്തകം എഴുതുന്നു. ചൈന യുദ്ധകാലത്തും വയലാറിനെ പോലുള്ള അപൂർവം കമ്മ്യൂണിസ്റ്റ് കവികൾ മാത്രമാണ് ചൈനയെ വിമർശിച്ചിട്ടുള്ളത്. ഒരു കാലത്ത് റഷ്യയെ പറഞ്ഞു പൊക്കുന്നത് പോലെ ചൈനയും പറഞ്ഞു പൊക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് കവികളുടെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. മലയാളത്തിന്റെ പ്രിയ കവി വയലാർ രാമവർമ്മയുടെ എഴുതാത്ത വരികളാണ് കുടില കുതന്ത്ര ഭയങ്കര ചൈന. 1962 ഒക്ടോബർ 27 രക്തസാക്ഷി വാരാചരണത്തിൽ സംസാരിക്കുമ്പോഴാണ് വയലാർ രാമവർമ്മ ചൈനയെ വാക്കുകളിലൂടെ കടന്നാക്രമിച്ചത്. ചൈന ഇന്ത്യയെ ആക്രമിച്ചതിനെ തുടർന്നായിരുന്നു വയലാറിന്റെ വിലയിരുത്തൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സോവിയറ്റ് ചേരിയും ചൈനീസ് ചേരിയും വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ഘട്ടത്തിലായിരുന്നു ചൈനയുടെ ആക്രമണം. ഓൻ വി കുറിപ്പ് ആദ്യകാലത്ത് എഴുതിയ മധുര മനോഹര മനോജ്ഞ ചൈന എന്ന് തുടങ്ങുന്ന വരികൾക്കുള്ള വിമർശനം കൂടിയായിരുന്നു വയലാറിന്റെ വാക്കുകൾ. ഇരുപക്ഷക്കാരും അണിനിരന്ന വേദിയിൽ ചൈനയെ വിവരദോഷികൾ എന്നായിരുന്നു അദ്ദേഹം വിശേഷിപ്പിച്ചത്. രാജ്യത്തിന് നേരെ നടന്ന ആക്രമണത്തെ പ്രത്യയശാസ്ത്രത്തിന്റെ ചട്ടക്കൂടുകൾ ഭേദിച്ച് അദ്ദേഹം വിമർശിച്ചു. ചൈനയ്ക്കെതിരെ വിവരദോഷികൾ എന്ന പ്രയോഗം വന്നപ്പോൾ വേദിയിലിരുന്ന ഒരു പ്രധാന നേതാവ് വേദി വിട്ടു പോയതായിട്ടാണ് ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ എഴുതിയ വയലാർ എന്ന പുസ്തകത്തിൽ പറയുന്നത്. ചൈന ഇന്ത്യയെ ആക്രമിച്ച സാഹചര്യത്തിൽ അനുസ്മരണ സമ്മേളനത്തിൽ യുദ്ധം ചർച്ചയായി എങ്കിലും ചൈനീസ് പക്ഷപാതികൾ ായ നേതാക്കൾ ഇതിനെ ന്യായീകരിക്കാനോ എതിർക്കാനോ തയ്യാറായില്ല. ഈ ഘട്ടത്തിലായിരുന്നു വയലാറിന്റെ പ്രസംഗം. നമ്മൾ പാട് നടന്നിരുന്ന മധുര മനോജ്ഞ മധുര ചൈനയില്ലേ, ആ ചൈന നശിച്ചിരിക്കുന്നു. അവിടെ ചതിയന്മാരാണ് ഇപ്പോൾ, അവർ നമ്മളെ ഇനിയും ഉപദ്രവിക്കും. ഇനി ആ കവിതയെ ഹോ കുടില കുതന്ത്ര ഭയങ്കര ചൈനയെന്ന് ഞാൻ തിരുത്തുന്നു. സമയമുണ്ടെങ്കിൽ ബാക്കി വരികളും തിരുത്തുമെന്നായിരുന്നു അന്ന് അദ്ദേഹം പ്രസംഗിച്ചത്. എങ്കിലും അദ്ദേഹം അത് പൂർത്തിയാക്കിയില്ല. പക്ഷെ കാലങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ചൈനയോടുള്ള മൃദു സമീപനം മാറിയിട്ടില്ല. 2018 ജനുവരിയിൽ ആലപ്പുഴയിൽ പാർട്ടി സമ്മേളനത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിച്ചതും ഓർമ്മയിൽ വരുന്നുണ്ട്. ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, അമേരിക്ക എന്നീ രാജ്യങ്ങൾ ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നായിരുന്നു അന്ന് കോടിയേരി പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായിക്കും ചൈനയെ പറയുമ്പോൾ 1000 നാവാണ്. കഴിഞ്ഞ വർഷം ജൂണിൽ നിയമസഭയിൽ നടന്ന ഒരു ചർച്ചയിൽ ചൈനയുടെ പേരിൽ പിണറായി വിജയൻ വി ടി ബൽറാം എംഎൽഎയുമായി ഉടക്കിയിരുന്നു. പോലീസ് കമ്മീഷണറേറ്റുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ നടന്ന ചർച്ചയിലായിരുന്നു ചൈന കടന്നുവന്നത്. കൊച്ചി, തിരുവനന്തപുരം എന്നീ നഗരങ്ങളിൽ IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ സബ് ജുഡീഷ്യൽ അധികാരങ്ങളോടുകൂടി കമ്മീഷണറായി നിയമിക്കുന്ന കമ്മീഷണറേറ്റ് സംവിധാനത്തിനെതിരെ വി ടി ബൽറാം അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിരുന്നു. അവതരണത്തിനിടെ ചൈനയുടെ മനുഷ്യത്വ വിരുദ്ധമായ ഭരണ സംവിധാനത്തെക്കുറിച്ച് ബൽറാം പറഞ്ഞതാണ് മുഖ്യമന്ത്രിയെ ചോദിപ്പിച്ചത്. ബൽറാം എന്തിനാണ് ചൈനയെ ആക്ഷേപിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് എന്ന് മനസ്സിലാകുന്നില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ചൈനയുടെ തൂന്നിയാസം എന്ന ബൽറാമിന്റെ പരാമർശത്തെ അദ്ദേഹം വിമർശിക്കുകയായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നും അന്ധമായ വിരോധം ഇങ്ങനെ നിലനിർത്തുന്നത് എന്തിനാണ് എന്നും പിണറായി നിയമസഭയിലെ മറുപടി പ്രസംഗത്തിനിടെ ചോദിച്ചു. കേരളത്തിലെ പല നല്ല കാര്യങ്ങളുടെയും വക്താവായി നിൽക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ബൽറാം ഇങ്ങനെ ഒരു ധാരണ മനസ്സിൽ വെച്ച് നടക്കേണ്ടതായിട്ടുണ്ടോ എന്ന് പോലും പിണറായി ചൂണ്ടിക്കാട്ടി. അടിയന്തര പ്രമേയത്തിനിടെ ബൽറാം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, കരുതൽ തടങ്കൽ പോലുള്ള മനുഷ്യത്വ വിരുദ്ധമായ നിയമങ്ങൾ പുരോഗതി നേടിയ രാജ്യങ്ങളിൽ ഇല്ല, പക്ഷേ കേരളത്തിലുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒന്നും ഇത്തരം അവകാശങ്ങൾ പോലീസിന് നൽകിയിട്ടില്ല. അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ കാനഡയിലോ ഇല്ല.
ആഫ്രിക്കൻ രാജ്യങ്ങളിലും ശ്രീലങ്കയിലും പാകിസ്ഥാനിലും ഒക്കെയാണ് ഇതുള്ളത്. പിന്നെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ സ്വാഭാവികമായി ഇതുണ്ട്. ചൈനയും ക്യൂബയും ഉത്തരകൊറിയയും ഒക്കെയാണ് ഇവർക്ക്, അതായത് ഭരണപക്ഷത്തിന്, മാതൃകയായി മാറേണ്ടത്. പക്ഷേ ലോകം മുഴുവൻ ഇത്തരം സംഭവങ്ങൾക്കെതിരെ പ്രക്ഷോഭം നടത്തുന്നു. കഴിഞ്ഞ ആഴ്ച വരെ ഹോങ്കോങ്ങിൽ സമരം നടന്നു. ബ്രിട്ടന് കീഴിൽ വലിയ നിയമവാഴ്ച അനുഭവിച്ച ആ രാജ്യത്ത് ചൈനയ്ക്ക് അധികാരം കൈമാറിയതോടുകൂടി ചൈനയുടെ തോന്നിയാസം നടക്കുമെന്ന ആശങ്കയിൽ ആ രാജ്യത്തെ ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭം ഉയർന്നപ്പോൾ അവിടുത്തെ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു എന്നായിരുന്നു അന്ന് ബൽറാം പറഞ്ഞത്. മറുപടി പ്രസംഗത്തിനിടെയാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ കടന്നാക്രമിച്ചത്. എന്തിനാണ് ചൈനയെ അടക്കം ആക്ഷേപിക്കാൻ പുറപ്പെട്ടത് എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്. ചൈനയുടെ തോന്നിയാസം എന്നാണ് പറഞ്ഞ വാക്ക്. എവിടെയാണ് നിൽക്കുന്നത്, എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം, എന്തിനാണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്, അന്ധമായൊരു വിരോധം ഇങ്ങനെ നിലനിർത്തി പോരേണ്ടതായിട്ടുണ്ടോ, ഇതൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്ത് പല നല്ലതിൻ്റെയും വക്താവായി നിൽക്കുന്നുവെന്നാണല്ലോ ഈ അംഗമൊക്കെ ചിലപ്പോൾ അവകാശപ്പെടുന്നത്. അതായത് ബൽറാമിനെ ഉദ്ദേശിച്ചായിരുന്നു അന്ന് പിണറായി ഇങ്ങനെ പറഞ്ഞത്. അതായത് എപ്പോഴൊക്കെ ചൈനയെ വിമർശിക്കുന്നു അപ്പോഴൊക്കെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾക്കും പൊള്ളുന്നുവെന്ന് ചുരുക്കം. ഇപ്പോൾ ഈ ചൈനീസ് വിധേയത്വം പ്രതിപക്ഷ പാർട്ടികളും പ്രചാരണ ആയുധം ആക്കുന്നുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ചൈന ഒരു പ്രധാന വിഷയമാകുമെന്നും ഉറപ്പു തന്നെയാണ്. പക്ഷേ ഇതെല്ലാം നുണകൾ മാത്രമാണ് എന്നാണ്, പാർട്ടിക്ക് ഒരു രാജ്യത്തോടും വിധേയത്വം ഇല്ല എന്നുമൊക്കെയാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. ചില സംഘീയ ഗ്രൂപ്പുകൾ അങ്ങനെ പ്രചരിപ്പിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ചൈന ഭാരതത്തെ ആക്രമിച്ചപ്പോൾ അവർക്കെതിരെ പ്രതികരിക്കരുത് എന്ന് പറഞ്ഞ് ഭാരതത്തിലെ സോവിയറ്റ് അംബാസഡറെ EMS കണ്ടു എന്നതും ഇതുപോലെ ഒരു വ്യാജ പ്രചാരണമായിരുന്നുവെന്ന് CPM സൈബർ വിങ്ങും ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. EMS അംബാസഡറെ കണ്ടതിന് ഒരു തെളിവുമില്ല എന്നും അവർ പറയുന്നുണ്ട്. ബംഗാളിലെ CPM നേതാവ് സൂര്യകാന്ത് മിശ്ര ടെലിഗ്രാഫിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. 62 നടന്ന ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഇന്ത്യയിലെ ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകൾ, അതായത് പിന്നീട് CPM ആയി മാറിയവർ, ചൈനീസ് അനുകൂല നിലപാടുകൾ എടുത്തു എന്നത് ഇന്ത്യയിലെ വലതുപക്ഷം കാലാകാലങ്ങളായി ആരോപിക്കുന്ന കാര്യങ്ങളാണ്. ബ്രിട്ടീഷ് സിവിൽ സെർവൻറ്റ് ആയിരുന്ന സർ ഹെൻറി മക്മോഹൻ ഇന്ത്യ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായിരുന്ന കാലത്തും ചൈനയിൽ വിപ്ലവം നടന്ന് ജനകീയ ചൈനയാകുന്നതിന് മുൻപുള്ള കാലത്തും രേഖപ്പെടുത്തിയ അവ്യക്തമായ ഒരു അതിർത്തിയാണ്. അതാണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ളത്. 1914 സിംല കരാർ ആദ്യം ടിബറ്റ്, ചൈന, ബ്രിട്ടീഷ് ഇന്ത്യ ഇവ അംഗീകരിച്ചിരുന്നുവെങ്കിലും പിന്നീട് ചൈന അതിൽ നിന്ന് പിന്മാറി. സിംല കരാറിൽ ഇന്ത്യ ചൈന അതിർത്തിയായി രേഖപ്പെടുത്തിയിരുന്ന മക്മോഹൻ രേഖയ്ക്ക് വ്യക്തമായ ഒരു ലിഖിത രേഖാചിത്ര രൂപം ഉണ്ടായിരുന്നില്ല എന്നത് വസ്തുതയാണ്. ഇത്തരത്തിലുള്ള പശ്ചാത്തലത്തിൽ 1962 ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട യുദ്ധത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യക്തമായ നിലപാടുകൾ ഉണ്ടായിരുന്നു. പാർട്ടിയുടെ നിലപാട് അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും CPM സ്ഥാപക നേതാക്കളിൽ ഒരാളും മുൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായിരുന്ന ജ്യോതി ബസു വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ, ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിചാരിക്കുന്നത് ഇന്ത്യൻ അതിർത്തി ശക്തമായി സംരക്ഷിക്കപ്പെടണമെന്നാണ്. ആക്രമിക്കാൻ വരുന്ന രാജ്യത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം പരിഗണിക്കാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും പ്രതിരോധത്തിനും വേണ്ടി നിലപാടുകൾ എടുക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമുഖത കാണിക്കില്ല. ദ സ്റ്റേറ്റ്സ്മാൻ 31 അതായത് 1962 October 31 സ്റ്റേറ്റ്സ്മാനിലാണ് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. മൂന്നാം ലോക രാജ്യങ്ങളായിരുന്ന ഇന്ത്യയും ചൈനയും ഒരു യുദ്ധത്തിലൂടെ അതിർത്തി തർക്കം പരിഹരിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് ദീർഘദർശിയായ EMS അന്നേ മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാടുകൾ തന്നെയായിരുന്നു ശരിയെന്ന് ഇപ്പോഴത്തെ ഭരണകൂടം ഉൾപ്പെടെ പിന്നീട് വന്ന ഭരണകൂടങ്ങൾ മനസ്സിലാക്കിയത് ഈ ഘട്ടത്തിൽ പ്രസ്താവ്യമാണ് എന്ന് സൂര്യകാന്ത് മിശ്രയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്.